ഹേ ഗായ്സ്, ഇറ്റ്സ് മീ, നിങ്ങളുടെ സ്വന്തം ഫുഡി മച്ചാൻ. അപ്പോൾ ഇന്ന് നമ്മളൊരു ഡെയിലി വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് കഞ്ഞിയും പയറും വെക്കുന്ന ഒരു ചെറിയൊരു വ്ളോഗാണ്. വീട്ടിൽ നിന്നുകൊണ്ട് കഞ്ഞിയും പയറും വെക്കുന്നു, അതിൻ്റെ ഒരു ചെറിയ വ്ളോഗ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ കാണാം. അപ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള വിറക് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ കലത്തിൽ വെള്ളമുണ്ട്. ആവശ്യത്തിന് നമുക്ക് ബാക്കിയുള്ള വിറക് എടുത്ത് വെച്ചിട്ടുണ്ട് കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ വേണ്ടിയിട്ടുള്ള നാഴി, ഒരു നാഴിയിൽ അരിയാണ് ഇപ്പോൾ നമ്മൾ എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനകത്ത് കഴുകണം. അത് നമുക്ക് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ട് കഴുകാം. വെള്ളം ചൂടാക്കാനായിട്ട് നമ്മൾ രണ്ടിവിടെ മണ്ണെണ്ണ ഇരിപ്പുണ്ട്. മണ്ണെണ്ണ അത് നമുക്ക് കുറച്ചൊന്ന് എടുത്തൊഴിക്കാം. വീടിലൊരു ഷാഡോ ഒക്കെ വരുന്നുണ്ട്. അത് ആ ലൈറ്റിൻ്റെ പ്രോബ്ലം ആണ്, അല്ലെ പിന്നെ വെട്ടം കിട്ടത്തില്ല. അതുകൊണ്ടാണ് ലൈറ്റ് ഇട്ടേക്കുന്നത്. കുറച്ചൊന്ന് മണ്ണെണ്ണ ഒഴിച്ചിട്ട് ഉദിച്ച് മണ്ണെണ്ണ വെക്കാം. ചിട്ട് കലമെടുത്ത് വെക്കാം. കലമെടുത്ത് വെച്ചു. ഇനി നമുക്ക് കത്തിക്കാം. കത്തിക്കുന്നതാണ് ഒറ്റക്കൈ വെച്ചിങ്ങനെ കത്തി. അപ്പം നമ്മൾ സക്സസ്ഫുള്ളി നമ്മുടെ കലം കത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അരിയുടെ സൈഡിലോട്ട് പോവാം. പ്രത്യേകം ചൂടാവട്ടെ, നമുക്കിത് അടച്ച് വെക്കാം. അരി ഇവിടെ ഉണ്ട്, ഒരു നാഴി. അത് നമുക്ക് നമ്മുടെ ഇടാം. പത്തതിട്ടതിന് ശേഷം അത് വെള്ളം ഒഴിക്കാം. ഇത് നമ്മുടെ പയറിന് വേണ്ടി, പയർ തോരൻ, കഞ്ഞിക്ക് വേണ്ടിയിട്ടുള്ള പയർ തോരന് വേണ്ടിയിട്ടുള്ള പയറാണ്. അതുപോലെ തന്നെ നമുക്ക് വേണ്ട നമ്മുടെ ഇതിൽ വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിച്ചിട്ട് നല്ലൊരു കഴിവ് നമുക്ക് കഴിവ് എടുക്കാം. അങ്ങനെ നമ്മുടെ അരി നമ്മൾ കഴുകി വെച്ചിട്ടുണ്ട്. മൊത്തത്തിൽ രണ്ട് നാഴ് അരിയാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ വെള്ളം വെന്തോന്ന് നോക്കാം. ശരി, വെള്ളം വെന്തോന്നല്ല, വെള്ളം തിളച്ചോ നോക്കാം. അപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആവശ്യത്തിന് നമ്മളൊരു ഓലയൊക്കെ ഇടപെടുന്നു. അപ്പോൾ ഓലയൊക്കെ വെച്ച് കൊടുത്ത് കത്തിച്ച അപ്പം അവിടെ കൈ വെച്ച് നോക്കണം. അപ്പോൾ നമുക്ക് സിസ്റ്റമാറ്റിക്കലി നോക്കാം. അതെ, ഒന്നും ആയിട്ടില്ല, പൊടിയിരിക്കട്ടെ. ഈ അരി ഒന്ന് വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ പയറിൻ്റെ ബാക്കി കാര്യങ്ങളിലോട്ട് പോവാം. നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കഞ്ഞി, പയർ, പപ്പടം, അച്ചാർ. പപ്പടം മേടിക്കണം, അച്ചാർ ഇപ്പോൾ ഉണ്ട്, പിന്നെ വേറെ കുഴപ്പമില്ല, പിന്നെ പയർ വെച്ചാൽ മതി. നമുക്ക് അരിയൊക്കെ ഇടുമ്പോൾ കാണാം. നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്, നമുക്ക് ഇനി അരി ഇടാം. അരി നമുക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് അരിയും ഇടാം. അങ്ങനെ നമ്മൾ നമ്മുടെ അരി നമ്മൾ കലത്തിലിട്ടിട്ടുണ്ട്. അതുപോലെ ഇനി നമുക്ക് പയറിന് വേണ്ടിയിട്ടുള്ള അരപ്പും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ അരപ്പിനായിട്ട് നമ്മൾ പച്ചമുളകൊന്നും യൂസ് ചെയ്യുന്നില്ല, അതിന് പകരം മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ നമുക്ക് തിരുമാൻ പോവാണ്. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. തേങ്ങ നമ്മൾ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു ഉണങ്ങിയ ടൈപ്പ് തേങ്ങയാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഒത്തിരി പച്ചയൊന്നുമല്ല, ഉണങ്ങിയ ടൈപ്പാണ്. അടുത്തിടെ നമുക്ക് നമ്മുടെ പയർ നമുക്ക് വേവിച്ചെടുക്കാം. പയർ തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് നമ്മളൊരു കുക്കറിലോട്ട് ഇടുന്നു. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കണം. നമ്മളങ്ങനെ പയർ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അടുത്ത് നമുക്ക് നമ്മുടെ അരപ്പിലോട്ട് പോവാം. അരപ്പിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങ, വെളുത്തുള്ളി, ചെറിയുള്ളി, കറിവേപ്പില, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ജീരകം. നമുക്ക് നമ്മുടെ വെളുത്തുള്ളി ഇടാം. എല്ലാം നിങ്ങളെ പയറിന് എത്ര ആവശ്യമായിട്ടുള്ള ഇത് മാത്രം ഇട്ടാൽ മതി കേട്ടോ. നമുക്ക് നമ്മുടെ
ഇതിടാം, കറിവേപ്പില ഇടാം, ബാക്കി ഐറ്റംസ് കൂടെ ഇടാം. ആവശ്യത്തിനുള്ള ജീരകം ഇടാം, കുറച്ചിട്ടാൽ മതി. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, ഓക്കെ, നല്ല അടച്ചു നോക്കുക. നമ്മൾ നോക്കാം, നമ്മുടെ സൈഡിലിരിക്കുന്നതൊക്കെ നമുക്കൊന്നുകൂടെ ഒന്ന് മാറ്റി കൊടുക്കാം, അതൊന്നുകൂടെ ഒന്ന് അരയാൻ വേണ്ടിയിട്ട്. നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്, നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കാം. വീഡിയോ കുറച്ച് ക്ലാരിറ്റി കുറവായിരിക്കും, അത് ഫോണിൻ്റെ ആണ്, ക്ഷമിക്കുക. അതായത് നമുക്ക് നല്ലൊരു ഫോൺ മേടിക്കുമ്പം സെറ്റാക്കാം, അതുവരെ ഇങ്ങനെ പോട്ടെ. ഇപ്പോൾ ഏകദേശം എന്നാ ചൂടായിട്ട് നമുക്ക് കഴുകി തോക്കാം. പൊട്ടുന്നുണ്ട്, പൊട്ടുന്നുണ്ട്, സക്സസ്. കടുക് പൊട്ടുമ്പോൾ നമുക്ക് ബാക്കി അതിൻ്റെ ഇടാൻ വേണ്ടിയിട്ടുള്ള ചെറിയുള്ളി, അതുപോലെ വറ്റൽ മുളക് മൂന്നെണ്ണം, ഇച്ചിരി കറിവേപ്പില നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. ജസ്റ്റ് നല്ല രീതിയിലൊന്ന് മൂത്ത് വരട്ടെ. മൂത്ത് വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ അരപ്പ് ആഡ് ചെയ്യാം. ഇത് നല്ല രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട്, നമുക്കിനി അരപ്പിടാം. ഇതെല്ലാം ഒന്ന് മിക്സ് ആയതിനു ശേഷം നമുക്കിപ്പോൾ ഇനി പയറിടാം. ഇതിലേക്ക് നമ്മൾ പയറിട്ട് കൊടുക്കാം. നമുക്ക് നല്ലതെല്ലാം ഇളക്കാം. പയർ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ചൊന്ന് കുഴയാൻ വേണ്ടിയിട്ട് നമ്മുടെ ജാറിൽ ബാക്കിയുള്ള അരപ്പിൻ്റെ അകത്ത് നമ്മൾ വെള്ളം ചേർത്ത് വെച്ച് ഇതിനകത്ത് ഒഴിച്ചു, എന്നിട്ട് ഇളക്കിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊന്ന് കുഴഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ്, എനിക്ക് കുഴഞ്ഞ് ഇഷ്ടമായതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇനി കുഴയേണ്ട എന്നാണെങ്കിൽ നിങ്ങൾ വെള്ളം ആഡ് ചെയ്യേണ്ട. അതുപോലെ തന്നെ നമ്മൾ വേവിക്കാൻ വെക്കുമ്പോഴും മാക്സിമം വെള്ളം പോയി കഴിഞ്ഞിട്ട് തന്നെ എടുക്കുക. നല്ല രീതിയിൽ വെന്ത് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് വേവിച്ചാൽ മതി. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് കഞ്ഞിയും പയറുമാണ്. വൻപയറാണ് ഞാൻ കൂടുതലായിട്ടും കഴിക്കുന്നത്. ചെറുപയർ വലിയ താല്പര്യമില്ല, എന്നാലും ഇന്ന് നമ്മൾ ചെറുപയറാണ് ഉള്ളത് കൊണ്ട് ചെറുപയറങ്ങ് വെച്ചു. നമുക്കിത് വേവിച്ചെടുക്കാം, അടച്ചു വെച്ചു. അങ്ങനെ നമ്മുടെ പയർ വെന്ത് വന്നിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ, വലിയതായിട്ട് കുഴഞ്ഞിട്ടൊന്നുമില്ല, നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കഞ്ഞി വെന്തിട്ടുണ്ട്. നമുക്കൊരു നമ്മുടെ പാത്രത്തിലോട്ടാക്കാം. അങ്ങനെ നമ്മുടെ കഞ്ഞിയും പയറും റെഡിയായി, നമ്മുടെ ബൗളിലേക്ക് നമ്മൾ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മളിപ്പം അച്ചാറായിട്ട് എടുത്തേക്കുന്നത് നാരങ്ങയാണ്. ഏറ്റവും നല്ലത് എനിക്ക് തോന്നുന്നു കഞ്ഞിയിലൂടെ മാങ്ങയായിരിക്കും. നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഒരു സിമ്പിൾ റെസിപ്പി എന്നൊന്നും പറയുന്നില്ല, ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്തതാണ്. നമുക്ക് എന്താ കഴിച്ചു നോക്കാം, കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഉണ്ടാക്കിയോണ്ട് മാത്രം പൊക്കി പറയുന്നതല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ വേറെ ആരും ഇവിടെ ടേസ്റ്റ് ചെയ്യാൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ പറയുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തായാലും എൻ്റെ വ്ളോഗൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയും പുതിയ പുതിയ ഇങ്ങനത്തെ ഡെയിലി വ്ളോഗ്സ് ഒക്കെ വരുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇറ്റ്സ് മീ, നിങ്ങൾ സ്വന്തം ഫുഡി മച്ചാൻ, സൈനിങ് ഓഫ്. ബൈ ഗൈസ്.